സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രഹന. ആദ്യം തന്നെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് 24 മണിക്കൂറിൽ 38,383 കോവിഡ് കേസുകളും 497 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കാട്ടാന ശല്യം, നഷ്ടമായത് ഏക്കറ് കണക്കിന് കൃഷികൾ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 24 മണിക്കൂറിനുള്ളിൽ 38,383 കോവിഡ് കേസുകളും 497 മരണ കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 40,097.45% രോഗമുക്തി നിരക്ക്. പ്രതിദിന കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 1.16%. 97.45% രോഗമുക്തി നിരക്ക്. പ്രതിദിന കോവിഡ് കേസുകളിൽ 2.16%. 16 ദിവസമായി 3% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 5.9 കോടി വാക്സിൻ വിതരണം ചെയ്തു. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വയനാട്ടിലെ വന അതിർത്തി ഗ്രാമങ്ങൾ. ബത്തേരി തോട്ടമൂലയിൽ നശിപ്പിച്ചത് ഏക്കറുകണക്കിന് കൃഷി. ഇതിന് ശാശ്വതമായ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. സ്കൂൾ വാർത്തകൾ. ഈ വർഷത്തെ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം വ്യത്യസ്തമായ പരിപാടികളിലൂടെ ആഘോഷിച്ചു. പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം, സഡോക്കോ കോക്ക് നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ LP UP വിഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീമതി സൗമ്യ ഗോവിന്ദൻ ടീച്ചർ ഈ പ്രോഗ്രാമുകൾക്ക് ഏകോപനം ഭംഗിയായി നിർവഹിച്ചു. ടീച്ചർക്ക് നന്ദി പറയുന്നതിനോടൊപ്പം ഞങ്ങളുടെ സ്കൂളിലേക്ക് ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ വാർത്താ ചാനലായ വോയിസ് ഓഫ് GUPS മുഴക്കുന്ന വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധ നേടുന്നു. അവതാരകരായി പങ്കെടുക്കുന്ന കുട്ടികൾ വ്യത്യസ്തമായ അവതരണ ശൈലി സ്വീകരിക്കുന്നതിനോടൊപ്പം നൂതനമായ എഡിറ്റിംഗ് രീതികളും ഉപയോഗിക്കുകയും കഴിവുള്ളവരായി വളർന്നു വരുന്നു. ഈ വാർത്താ അവതരണ പരിപാടികളുടെ ആസൂത്രണവും ഏകോപനവും ശ്രീ ജിജോ ജേക്കബ് സാറിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ മികച്ച രീതിയിൽ നടത്തുവാനുള്ള ആസൂത്രണങ്ങൾ നടന്നു വരുന്നു. കുട്ടികൾക്കായി വിവിധ മത്സര പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.